ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പാർട്ടിയാ ഫംഗ്ഷനാ എന്തുണ്ടെങ്കിലും ഉണ്ടാകുന്ന മെയിൻ ഐറ്റം ഡോണറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പൊരലെന്നെ ഈസി ആയിട്ട് ഡോണറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബി ഒ റെസിപ്പിയിലേക്ക് പോയെങ്ക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുട്ട തുടച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്ക. പിന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്ക. എന്നിട്ട് പാങ്ങണ്ടൊന്ന് മിക്സാക്കിട്ടെടുക്ക. നല്ല മിക്സായിട്ടായിട്ട് നമുക്ക് അതിലേക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്ക. പാൽ ഒഴിച്ചിട്ടായിട്ട് നല്ല പാല് മിക്സാക്കിട്ടെടുക്ക. ഇനിയിലേക്ക് ഒരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്ക. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ല മിക്സാക്കിയിട്ടായിട്ട് നമുക്ക് അതൊരു സൈഡിൽ മാറ്റിയിട്ട് വെക്കാം. പിന്നെ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ടൊടുക്ക. 1 ടീസ്പൂണ് ഈസ്റ്റും ഇട്ടൊടുക്ക. അഞ്ചിന് പാങ്ങലേക്ക് മിക്സാക്കാം. നേരത്തെ അമ്മാക്കിട്ട് വെച്ചിട്ടുണ്ടായ മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്ക. എന്നിട്ട് നമുക്ക് നല്ല പാല കുഴച്ചിട്ടെടുക്ക. ഒരു ഡോ ആക്കിയിട്ട് എടുക്കാം. നമുക്ക് നമ്മൾ ചപ്പാത്തിക്കെല്ലാം ആക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഡോ ആക്കിയിട്ടെടുക്ക. അപ്പോൾ നമ്മൾ ഇതിന് നല്ലൊരു ഡോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചപ്പാത്തിൻ്റെ ഡോ പോലെ നല്ലൊരു ഡോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഫുള്ള് എണ്ണ കൊഴിച്ചെടുത്തിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒരു ബൗളാ മറ്റേ വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരിക്കൽ പാങ്ങല് കുഴച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുഴച്ചിട്ട് കൊടുക്കുന്ന ഇങ്ങനെ നമുക്കിതിനെ പാങ്ങലൊരിക്കൽ കുഴച്ചിട്ടെടുക്കാം. ഇനി ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മീത്തെ കുറച്ച് മൈദ വേറിയിട്ട് നമ്മൾ ഈ ഡോ എടുത്തിട്ട് പാങ്ങലെ കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിനൊരു 3 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മീത്തെ കുറച്ച് മൈദ വേറിയിട്ട് ഈ ബോളിനെടുത്തിട്ട് പാങ്ങലെ പരത്തിയിട്ടെടുക്കാം. നല്ല ചപ്പാത്തിനെ പോലെ പരത്തിയിട്ടെടുക്കുന്നില്ല, അങ്ങനെ നമുക്കിതിനെ പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല പാങ്ങലെ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതിനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. എല്ലാത്തിനും നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്ന. എന്നിട്ട് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ആക്കുന്ന നോസ്റ്റിലില്ലേ, അതിൽ നമുക്ക് നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. കണ്ട, ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാം ആക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയ്ക്ക് ഇതിനെ ഓരോന്നായിട്ട് ഇട്ടൊടുക്കാം. നമുക്ക് ഇതിനെ എല്ലാത്തിനും ഇട്ടൊടുത്തിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ടെടുക്കാം.
കണ്ട ഈ ഒരു കളർ അമ്മയമ്മക്ക് എണ്ണയിൽ ഇതെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാത്തിനും ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതാക്കുന്നത് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റും പഞ്ചസാരൻ്റെ ഇതാക്കുന്നത് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ആക്കാം. വൈറ്റ് ചോക്ലേറ്റ് വെക്കാം, പിന്നെ ഇതിൻ്റെ മോൾക്ക് സ്പ്രിങ്കിൾസ് എല്ലാം ആക്കാം. അതെല്ലാം നിങ്ങളിഷ്ടം, ഡെക്കറേറ്റ് നിങ്ങളിഷ്ടം. ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കുന്നത്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുള്ളത് ഡെക്കറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മളെ ഡോണറ്റ് ഇതിലേക്ക് ഡിപ്പാക്കി കൊടുക്കാം. കണ്ട, ഇങ്ങനെ ഞാൻ ഡിപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ആക്കിയത്. അങ്ങനെ നമുക്ക് എല്ലാം ഡിപ്പാക്കി കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മളെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയല്ലേ ഇതാക്കാനേ? എന്ത് പണിയില്ല. ഇപ്പം എന്ത് പാർട്ടി ആയെങ്കിലും ഫങ്ഷൻ ആയെങ്കിലും നമുക്ക് ഡോണറ്റ് ഉണ്ടാകുന്നത്, അതാണ് മെയിൻ. അപ്പോൾ എങ്ങനെ ഡോണറ്റ് ഈസി ആക്കുന്നതെന്ന് കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കണോ, കമൻ്റ് ആക്കണോ, ഷെയർ ആക്കണോ, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ആക്കണോ, അടുത്ത തന്നെയുള്ള ബെല്ലൈക്കണും അമർത്താൻ മറക്കണ്ട. അന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ആക്കുന്ന നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ കുക്കിംഗ് വേൾഡ് സൈനിങ് ഓഫ്.